മുണ്ടക്കൈ പള്ളിയിൽ നിന്ന് ഇത് ഹാർഡ് ഡിസ്കിൽ നിന്ന് വീണ്ടെടുത്തിട്ടുള്ള വിഷ്വൽസ് ആണ്. നമ്മളിപ്പം ഞാൻ നേരത്തെ പറഞ്ഞ അഷ്റഫ് കയറുന്നുണ്ട്, കടയുടമയാണ്. ഇവിടെ എന്ത് സംഭവിച്ചു എന്നത് ഇപ്പോൾ ആ സി സി ടി വി വിഷ്വൽസിൽ നിന്ന് നമുക്ക് മനസ്സിലാവുകയാണ്. എത്ര തീവ്രമായ മഴയാണ് പെയ്തത് എന്നൊക്കെ. നിങ്ങൾ ഇവിടെ തന്നെ ആ സമയത്ത് ഉണ്ടായിരുന്നില്ലേ? അതെ അതെ, ഇവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത്. പിന്നെ മുകളിലായിരുന്നു കിടന്നിരുന്നത്. നമ്മളൊരു രാത്രി ഇവിടെ കിടക്കാമെന്ന് വിചാരിച്ചു, കാരണം വീട്ടിൽ നിന്ന് എന്തെങ്കിലും അപകടം സംഭവിച്ചാലോ എന്നുള്ള ഭയം കൊണ്ടാണ് ഇവിടെ വന്നത്. ഇവിടെ ഞങ്ങളുടെ ആദ്യം തന്നെ ഈ പാലം പൊട്ടി വരുന്ന ഇത് നമ്മൾ ലൈൻ ചെയ്തുള്ള മുകളിൽ കാണുകയായിരുന്നു. പിന്നെ ജീവനും വേണ്ടിയിട്ടുള്ള നെട്ടോട്ടാണ് നമുക്ക്. അതിൻ്റെ വെപ്രാളത്തിൽ പിന്നെ രക്ഷപ്പെടാനുള്ള വഴികൾ ആലോചിച്ചാണ് രക്ഷപ്പെടുകയായിരുന്നു. ആ സമയത്ത് തന്നെ അടിപൂർവമായിട്ടും ആ സമയത്ത് തന്നെ കയറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ചുറ്റും ഒന്നും ശ്രദ്ധിക്കാൻ നിന്നില്ല, വേഗം രക്ഷപ്പെടാനുള്ള വഴികൾ ആലോചിക്കുകയായിരുന്നു. നമുക്ക് കടയുടെ കാര്യത്തിൽ നമ്മൾ ഉപജീവന മാർഗ്ഗം ഈ കടയുടെ മുകളിലാണ് കിടന്നില്ലേ? അപ്പോ ആ സമയത്ത് എങ്ങനെ ഇറങ്ങി ഓടാൻ പറ്റിയോ? താഴെ വശം പൂർണ്ണമായിട്ട് ഇത് കയറിയത് കൊണ്ട് താഴെയിലൂടെ പോകാൻ കഴിയില്ല. മുകളിലൊരു ഷട്ടർ ഉള്ളതുകൊണ്ട് മുകളുടെ ഷട്ടർ പൊന്തിച്ചാണ് അതിലൂടെ രക്ഷപ്പെട്ടത്. ഇല്ലായിരുന്നുവെങ്കിൽ പിന്നെ അപകടത്തിൽ പോയിടുമായിരുന്നു. പുറകിലൊരു അന്നേരത്ത് വെപ്രാളത്തിൽ അതാണ് തകർക്കാൻ നോക്കിയത്. അതിൽ ലോക്കായതുകൊണ്ട് അത് തകർക്കാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ ഫ്രണ്ടിലൂടെ തന്നെ അങ്ങ് പോയത്. വളരെ എന്താ പറയുക, രക്ഷപ്പെടലൊരു രക്ഷപ്പെടൽ തന്നെയാണ്. ആയുസിൻ്റെ ബലം എന്തൊക്കെയാണ് ആ സമയത്ത് ഇവിടെ കണ്ടത്? ഇവിടെ പിന്നെ പാലത്തിന് പോകേണ്ട ഈ മരവും മലവെള്ളം എല്ലാം കൂടി ഒഴുകി വരുന്നതാണ് കാണുന്നത്. പിന്നീട് ഇവിടെ ഒന്നായിട്ട് തകരുന്ന ശബ്ദങ്ങളും തകരി മുന്നിൽ കൺമുന്നിൽ മരങ്ങൾ പൊട്ടി വീഴുന്നു, അപ്പുറത്തെ ഷോപ്പ് തകരുന്നു. പിന്നീട് ഞാൻ എന്താണ് താഴെന്ന് നോക്കാൻ വേണ്ടി കോണി ഈ താഴോട്ട് ഇങ്ങോട്ട് ഇറങ്ങുന്നതോടുകൂടി ഇതിൻ്റെ അകത്ത് എല്ലാ സാധനവും തകർന്നിരിക്കുകയാണ്. പിന്നെ ഒന്നും നോക്കാൻ നിന്നില്ല. ബിൽഡിംഗിൽ എന്തെങ്കിലും സംഭവിച്ചു പോയാലോ എന്നുള്ള ഇതായി. പിന്നെ വെപ്രാളത്തിൽ നിലവിളിക്കുക എന്നല്ലാതെ ഒന്നും അല്ലെങ്കിൽ രക്ഷപ്പെടുക എന്നുള്ളതായി. രക്ഷപ്പെട്ട് വീടും തകർന്നിരുന്നല്ലേ? വീടും തകർന്നു, വീടും ഇതിൻ്റെ അകത്ത് പോയി. വീട്ടിൽ അപകട സാധ്യത ഉള്ളതുകൊണ്ടാണ് കടയിൽ വന്നത്. അപ്പോൾ കടയും ഇങ്ങനെ ആയതോടുകൂടി ഇപ്പോൾ കണ്ടുമില്ല, ഇപ്പോൾ വീടുമില്ല, കടയില്ലാത്ത അവസ്ഥയിലാണ് നിൽക്കുക. എല്ലാണെന്നുണ്ടെങ്കിൽ വലിയ ബാധ്യതകളൊക്കെയാണ് കട സാധ്യമാകുന്നതിൽ. ആശങ്കയാണ്, നിങ്ങൾക്ക് മുന്നോട്ടുള്ള ജീവിതം മുന്നോട്ടുള്ളതൊക്കെ ഒരു ചോദ്യം. മുന്നോട്ട് തുടങ്ങേണ്ടത് നിങ്ങൾക്ക് ഇതുപോലെ സാധ്യമാകും? ഇനിയൊക്കെ നമ്മൾ ഈ ഒരു ആയുസ് കാലത്ത് ഇങ്ങനെ ചെയ്തെടുത്തത് ഇനി വീണ്ടെടുക്കാൻ കഴിയുമോ എന്നൊക്കെ ഉള്ള ഒരു വല്ലാത്തൊരു ആശങ്കയാണ്. വീട്ടിൽ ആ സമയത്ത് ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല, വീട്ടിലാരും ഇല്ല. ഞാനും ഭാര്യ മോനൊക്കെ ഇവിടെ തന്നെയായിരുന്നു, ഇവിടെ തന്നെ ഉണ്ടായിരുന്നത്. എല്ലാവരും സുരക്ഷിതരായല്ലേ? സുരക്ഷിതരായി. ആ നമുക്ക് ആൾനാശമൊന്നും വന്നിട്ടില്ല. ഇല്ലായിരുന്നെങ്കിൽ പിന്നെ അതിൻ്റെ ഒരു വേദനയും കൂടി സഹിക്കേണ്ടി വന്നിരുന്നു. അങ്ങനെ രക്ഷപ്പെട്ടതുകൊണ്ട് പിന്നെ ആൾനാശം വന്നിട്ടില്ല. സമ്പാദ്യങ്ങളൊക്കെ ഏകദേശം പക്ഷേ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന മുഖങ്ങൾ പലതും പോയി. നമ്മൾ കണ്ടിരുന്ന മുഖങ്ങൾ ഇല്ല. നമ്മളോടൊപ്പം നിന്ന, നമ്മളവിടെ കൂടെ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ നമ്മളുടെ കടയിൽ നിത്യേന വന്നിരുന്ന, നമ്മളെ അതിൻ്റെ ഒക്കെ കൂടെ നിഴലായി നിന്നിരുന്ന, നമ്മളോടൊപ്പം നിന്നിരുന്ന കഴിഞ്ഞ 19 ഫ്ലഡിലാണ് ഒരു ഗ്രാമത്തിലേക്ക് കനത്ത മഴ ഒരു രാത്രി പെയ്യുന്നു. രണ്ട് ദിവസങ്ങളായി പെയ്തുകൊണ്ടിരിക്കുന്നു. അതിന് തുടർച്ചയെന്നോണം ഒരു ദിവസം പുലർച്ചെ ആർ തിരച്ചെത്തുന്ന വെള്ളവും ഉരുളും ഒക്കെ ചേർന്ന് ഒരു ഗ്രാമത്തെ ഇല്ലാതാക്കിയതിൻ്റെ കാഴ്ചകളുടെ ബാക്കി പത്രമാണ്. ആ ദൃശ്യങ്ങളാണ് അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്.